നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ആർദ്യ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മണ്ണിടിഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത്. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. കുവൈറ്റ് മുനിസിപ്പാലിറ്റി മണ്ണിടിഞ്ഞ സ്ഥലത്തിന്റെ കരാറുകാർക്കെതിരെ നിയമലംഘനത്തിന് റിപ്പോർട്ട് നൽകി. സംഭവത്തിന് തങ്ങളുടെ പദ്ധതിയുമായി ബന്ധമില്ലെന്ന് പബ്ലിക് വർക്ക് മന്ത്രാലയം അറിയിച്ചു. മണ്ണിടിച്ചിലിന് കാരണമായ സ്വകാര്യ കരാറുകാരന് ഉത്തരവാദിയെന്നും ചൂണ്ടിക്കാട്ടി. സുരക്ഷ ഉറപ്പാക്കാനും സംഭവത്തിന്റെ ഫലമായുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകി. രാജ്യത്ത് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. വെള്ളിയാഴ്ച പകൽ ആകാശം തെളിയുമെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും അറിയിച്ചു. ഞായറാഴ്ച പെയ്ത മഴ രാജ്യത്തെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടിനും ഗതാഗത പ്രശ്നങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പല റോഡുകളും അടച്ചിടുകയുമുണ്ടായി. തിങ്കളാഴ്ചയോടെയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് പൂർണ്ണമായും നീക്കിയത്. ഞായറാഴ്ചയിലെ മഴയിൽ രൂപപ്പെട്ട 1257 വെള്ളക്കെട്ടുകൾ കൈകാര്യം ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. തലസ്ഥാനത്തും ഹവല്ലി ഗവൺമെന്റുമാണ് മഴക്കെടുതികൾ കൂടുതൽ. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 3 മാസത്തിനിടെ അറസ്റ്റിലായത് 10,000-ത്തോളം പേർ. ഇതിൽ 3,000-ത്തോളം പേർ കഴിഞ്ഞ മാസമാണ് അറസ്റ്റിലായത്. പിടിയിലായ മുഴുവൻ പേരെയും നാടുകടത്തിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അവിദഗ്ധ തൊഴിലാളികളെയും വിസ വ്യാപാരികളെയും നേരിടാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക കമ്മിറ്റിയുടെ നീക്കങ്ങളുടെ ഫലമായാണ് അറസ്റ്റ്. റെസിഡൻസി അഫയേഴ്സ് ഡിറ്റക്ടീവുകളുടെ സഹകരണവും പരിശോധനയിലുണ്ടായി. നിയമം ലംഘിക്കുന്ന മസാജ് സെന്റർ നടത്തിപ്പുകാർ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, സ്ക്രാപ്പ് തൊഴിലാളികൾ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു വ്യാപക പരിശോധന. തൊഴിൽ വിപണിയിൽ നിയമലംഘനം നടത്തുന്നവരെ പിന്തുടരുന്നത് തുടരുമെന്നും പരിശോധനാ സംഘം അറിയിച്ചു. നിർമ്മാണം, കൃഷി തുടങ്ങിയ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകും. ഏജൻസികൾ ചില രാജ്യക്കാർക്ക് 2,000 ദിനാറിൽ കൂടുതൽ തുകയ്ക്ക് വിസകൾ നൽകുന്നതായി സമിതി സൂചിപ്പിച്ചു. ഇത്തരം വ്യാജ കമ്പനികളിൽ ചിലത് ഈയിടെ പിടികൂടിയതായും അറിയിച്ചു. നേരിട്ടല്ലാത്ത ഇത്തരം വിസകൾ എത്തുന്നവരാണ് മറ്റു ജോലികളിൽ ഏർപ്പെടുന്നതിൽ ഭൂരിഭാഗം. വിവിധ കുറ്റകൃത്യങ്ങൾ, നിയമലംഘനങ്ങൾ, വിസ കാലാവധി കഴിഞ്ഞിട്ടും കുവൈറ്റിൽ കഴിയുന്നവർ എന്നിങ്ങനെ 30,000 പ്രവാസികളാണ് കഴിഞ്ഞ വർഷം രാജ്യത്തു നിന്ന് നാടുകടത്തിയത്. ഇതിൽ ഭൂരിഭാഗം ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 6,400 പുരുഷന്മാരും 1,700 സ്ത്രീകളും എന്നിങ്ങനെയാണ് പുറത്താക്കപ്പെട്ടവരുടെ കണക്കുകൾ. രാജ്യത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 26-ൽ പരം സേവനങ്ങൾ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രം. ട്രാഫിക് പിഴ അടയ്ക്കൽ, പ്രവാസികളുടെ മെഡിക്കൽ പരിശോധനാ ഫലം, ഗാർഹിക തൊഴിലാളികളുടെ താമസരേഖ പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ, ക്രിമിനൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം, പ്രവാസികളുടെ താമസരേഖ പുതുക്കലും പുതിയ വിസ അനുവദിക്കലും, താമസരേഖയുമായി ബന്ധപ്പെട്ട പിഴകളടയ്ക്കൽ, താൽക്കാലിക താമസരേഖകൾ കൈമാറുന്നതിനും പുതുക്കുന്നതിനും രേഖകൾ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യൽ, കൂടുതൽ ഗാർഹിക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഫീസ് അടയ്ക്കൽ, സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ട്രാഫിക് പിഴകൾ അടയ്ക്കൽ, സ്വയം സ്പോൺസർഷിപ്പ് പദവിയിലുള്ള താമസരേഖ പുതുക്കൽ, വിസയുമായി ബന്ധപ്പെട്ട പിഴ അടയ്ക്കൽ, നാടുകടത്തപ്പെട്ടവരുടെ വിസ ടിക്കറ്റ് നൽകൽ, കോടതി വിധി നടപ്പിലാക്കിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുതലായ സേവനങ്ങളാണ് ഓൺലൈൻ വഴി മാത്രമായി പരിചയപ്പെടുത്തുന്നത്. ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട അതത് ഓഫീസുകൾ എത്തുന്നവരിൽ നിന്ന് അപേക്ഷകൾ നേരിട്ട് സ്വീകരിക്കരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അൻവറൽ ബർജാസാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഓൺലൈൻ വഴി ഇടപാടുകൾ നടത്താൻ സാധിക്കാത്തവർ എന്നീ വിഭാഗങ്ങളെ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ വിവിധ രാജ്യക്കാരായ 8 പ്രവാസികളെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. അധികാരികളുടെ തുടർച്ചയായ പരിശോധനയുടെ ഫലമാണ് കുറ്റവാളികളെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. തുടർ നടപടിക്കായി പ്രതികളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് കള്ളനോട്ടടിച്ച് വിതരണം ചെയ്തയാൾ അറസ്റ്റിൽ. $400 20 കുവൈറ്റ് ദിനാറും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ജലീബൽ ഷുവേക്കേരിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഫർവാനിയ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. കുറ്റക്കാർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് ഇലക്ട്രോണിക് തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 15 മാസത്തിനിടെ 50 മില്യൺ ദിനാറാണ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് കവർച്ചയ്ക്ക് ഇരയായവർക്ക് നഷ്ടമായതാണ് കണക്കുകൾ. 2022-ൽ 38 മില്യണും 2023-ന്റെ തുടക്കത്തിൽ 12 മില്യണുമാണ് കവർച്ചക്കാർ തട്ടിയെടുത്തത്. 20,000-ത്തോളം പേരാണ് ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടെന്നാണ് വിവരം. സാങ്കേതികവിദ്യയിൽ വേണ്ടത്ര അറിവില്ലാത്തവരും പ്രായമായവരുമാണ് കൂടുതലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. സൈബർ കവർച്ചാ സംഘങ്ങളുടെ കെണിയിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അടുത്ത 2 മാസത്തിനുള്ളിൽ രാജ്യം കടുത്ത ഗാർഹിക തൊഴിലാളി ക്ഷാമം നേരിടുമെന്ന വിലയിരുത്തൽ. കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയക്കുന്നത് നിർത്താനുള്ള ഫിലിപ്പൈൻസിലെ ബന്ധപ്പെട്ട അതോറിറ്റികളുടെ
തുടർച്ചയായ തീരുമാനങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുവൈറ്റ് ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസിലേക്ക് വരുന്ന അപേക്ഷകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളികൾക്കായിരുന്നു മേഖലയിൽ ഏറ്റവും ഡിമാൻഡ്. റമദാൻ മാസത്തിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ വരുന്ന അപേക്ഷകൾ കുറഞ്ഞിട്ടുണ്ടെന്ന് കുവൈറ്റ് യൂണിയൻ ഫോർ ഡൊമസ്റ്റിക് റിക്രൂട്ട്മെന്റ് തലവൻ ഖാലിദ് അൽ അദ്നാൻ അറിയിച്ചു. ഈ മേഖലയിലെ മൊത്തം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ 75% ഫിലിപ്പൈൻസിലുള്ള ഗാർഹിക തൊഴിലാളികളാണ്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെഡി 400 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 700 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.68 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.